നിനക്ക് വേണ്ടിയല്ലേ ദൈവം എന്നെ സൃഷ്ടിച്ചേ. അപ്പോ കുറെ സമയത്ത് ശങ്കർ ഒരിക്കലും എന്നെ കണ്ടില്ലായിരുന്നെങ്കിലോ? ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇന്നേ വരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അതിന് കാരണം എന്തുട്ടാന്നറിയോ? വടക്കുന്നാഥൻ നമ്മുടെ കൊച്ചിനെ എനിക്ക് കാണിച്ചു തരുമെന്ന് എനിക്ക് ഷുവറായിരുന്നു. എന്നെ കാണുന്നതിന് മുന്നേ വേറെ കുട്ടികളെ കാണുമ്പോ, നല്ല സൗന്ദര്യമുള്ള കുട്ടികളെ കാണുമ്പോ ശങ്കറിന് അവരോടൊന്നും ഒന്നും തോന്നിയിട്ടില്ലേ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ കുറെ പെമ്പിള്ളേര് എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. ആര്? അതൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല ഗൗരി. ശങ്കറിന്റെ പുറകെ ഏതൊക്കെയോ പെണ്ണുങ്ങൾ നടന്നു എന്ന് ചുമ്മാ പറയുന്നല്ലേ? അല്ലെന്നേ, നമ്മുടെ വിമില കോളേജില് നല്ലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ പിന്നെ ഹരിപ്പാട് നമ്മുടെ അമ്മയുടെ വീടില്ലേ, അവിടെ അടുത്ത് അമ്മയുടെ ഫാമിലിയിൽ പെട്ട നല്ലൊരു കുട്ടി ഉണ്ടായിരുന്നു. എത്ര പെമ്പിള്ളേരെ ലിസ്റ്റിലുണ്ട്! എന്റെ കോളേജിലെ കഥയൊക്കെ ശങ്കർ ചോദിച്ചിട്ടുണ്ടല്ലോ. ഇതൊന്നും ഇതുവരെ എന്നോട് പറയാതിരുന്ന എന്താ? ഗൗരി, ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തല്ലേ. ആ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഫോണിലുണ്ടോ? ഏയ്, എന്റെ ഫോണില് അവളുടെ ഒന്നും ഫോട്ടോയും ഇല്ല, നമ്പറും ഇല്ല. പിന്നെ ഞാൻ ചോദിച്ച ഉടനെ കൃത്യമായിട്ട് ഓർത്ത് പെട്ടെന്ന് പറഞ്ഞല്ലോ. എന്റെ ഗൗരി, അമ്മക്കില്ലേ ഈ സംസാരം ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ശരിയാവില്ല. അതാ ഇപ്പോ ആരുമായിട്ടും കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴല്ല, പണ്ടും ഇവരെ ആരുമായിട്ടും എനിക്കൊരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. നമ്മള് പൂരത്തിനൊക്കെ പോകുമ്പോ ഇവരെയൊക്കെ കാണും, പിന്നെ നമ്മുടെ കുടുംബത്തിലെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോ ഇവരൊക്കെ വരുമല്ലോ, അപ്പോഴും കാണാറുണ്ട്. ആ ഹരിപ്പാടുള്ള കൊച്ചില്ലേ, അവൾക്ക് എന്റെ മീശ ഭയങ്കര ഇഷ്ട. ശങ്കറിന് മീശ ഇല്ലാത്തതാ നല്ലത്. ഗൗരി, ഇനിയേ ഞാൻ നിന്നോട് സൂക്ഷിച്ച് സംസാരിക്കുള്ളൂട്ടാ, അല്ലെങ്കിലേ നീ ചിലപ്പോ എന്റെ മീശയും പറപ്പിക്കും, എന്നെ മൊട്ടയടിപ്പിക്കും.